കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് വഴുതന തന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വഴുതനയിൽ കാര്യമായ രീതിയിലുള്ള കീടശല്യം വന്നിട്ടുണ്ട് സാധാരണ ആ ഒരു ആഴ്ചയിൽ ഒരു കീടനാശിനി എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് പോരാറുള്ളതാണ് എന്നിരുന്നാൽ തന്നെ ആ കീടനാശിനി കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതിൽ കൂടുതലായിട്ടുള്ള കീടങ്ങൾ നമ്മുടെ വഴുതനയിൽ ഇപ്പം വന്നിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെറിയ രീതിയിലുള്ള ജീവികളി ഇലയുടെ ബാക്കിൽ നിന്ന് നീര് നീരുകൊടിച്ച് ഇത് മുരടിച്ച് പോകുന്ന അവസ്ഥയാണ് ആദ്യം ഈ കാണുന്ന വഴുതനലാണ് ഈ രോഗം സ്റ്റാർട്ട് ചെയ്ത് ഈ കീടങ്ങൾ വന്നത് ഇതിൽ നിന്ന് ബാക്കി നിൽക്കുന്ന ഈ വഴുതന നാലിലേക്ക് സ്പ്രെഡ് ചെയ്യും ഇപ്പം മൊത്തത്തിൽ ഈ ചെടികളിലെല്ലാം ഈ ജീവികളുടെ ശല്യമുണ്ട് ഇതിലിപ്പോൾ ഈ കാണുന്ന വഴുതനയിലെല്ലാം ഇലയിലും പൂവിലും കായലും തണ്ടിലും അതായത് വഴുതന മൊത്തത്തിൽ ഈ കീടം കയറി ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് ചെടി മുരടിച്ച് പോകുന്നത് പിന്നെ നമ്മൾ ഈ തൈകൾ നട്ടശേഷം ഇതിൽ ഇല ചുരുട്ടി പോകേണ്ട ഒരു പ്രശ്നം വന്നിരുന്നു നാമ്പ് വരുന്ന ഇലകളിൽ ചുരുട്ടി അത് നശിപ്പിച്ച് കളയുന്ന ഒരു പ്രശ്നമാണ് അത് നമ്മൾ പരിഹരിച്ചിരുന്നു അതിന് ശേഷമാണ് ഒരു മൂന്ന് ദിവസത്തിന് മുമ്പാണ് ഇതേപോലെ തന്നെ ഈ കീടങ്ങളിൽ ഈ ജീവികളുടെ പ്രശ്നം വന്നത് സാധാരണ നീരൂട്ടി കുടിക്കുന്ന സ ഒരു ടൈപ്പ് കീടകങ്ങളായിരിക്കാം അല്ലെങ്കിൽ മണ്ടരിയായിരിക്കാം മണ്ടരിയാണ് നശിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഇത് കണ്ട ശേഷം നമ്മൾ രണ്ടു പ്രാവശ്യം കീടനാശിനി ഉപയോഗിച്ചു നമ്മളിവിടെ സീറോ ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന കീടനാശിനികൾ അപ്ലൈ ചെയ്യാറുള്ളതാണ് ഒന്ന് ആട്ടുമൂത്രം കൊണ്ട് നിർമ്മിക്കുന്ന ഒരു കീടനാശിനിയും അതുപോലെ തന്നെ ഇലകൾ കൊണ്ട് മാത്രം നിർമ്മിക്കുന്ന ഒരു കീടനാശിനിയും ഇലകൾ കൊണ്ട് നിർമ്മിക്കുന്ന കീടനാശിനി കീടനാശിനിയായിട്ടും ഫോളിയർ സ്പ്രേ ആയിട്ടും വളമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് മികച്ചൊരു കീടനാശിനിയും വളവുമാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തതെന്ന് കണ്ടു തോന്നും നമ്മളിപ്പം പുതിയൊരു കീടനാശിനി തയ്യാറാക്കി ഉപയോഗിക്കുന്നത് അത് നമ്മൾ പുകയില കഷായമാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇരുപത് ഗ്രാം പുകയില ഇരുപത് ഗ്രാം ബാർ സോപ്പാണ് ഇരുപത് ഗ്രാം പുകയില ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് തലേ ദിവസം വൈകുന്നേരം ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെക്കുകയാണ് അതേ സമയത്ത് തന്നെ മറ്റൊരു കപ്പിൽ ലിറ്റർ വെള്ളമെടുത്ത് അതിലേക്ക് ഇരുപത് ഗ്രാം ബാർ സോപ്പ് ഇട്ട് വെക്കും പിറ്റേ ദിവസം രാവിലെ പുകയില നന്നായിട്ട് കൈകൊണ്ട് ഞരടി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം നമ്മൾ അരിച്ചെടുക്കും അതിലേക്ക് ഇരുപത് ഗ്രാം ബാർ സോപ്പ് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നല്ലതായിട്ട് ബാർ സോപ്പ് ലയിപ്പിച്ച് അതും കൂടി ചേർത്ത് നാലരട്ടി വെള്ളം ചേർത്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ചെടികളിൽ നിന്നുള്ള കീടങ്ങളുടെ ശല്യം നമുക്ക് ഒരു ഒഴിവാക്കാൻ സാധിക്കും പുകലക്കഷായം റിസൾട്ട് തരുന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ അറിയാം അതായത് പുകല കഷ ഉപയോഗിച്ച് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ നോക്കിയാൽ ഈ കീടങ്ങളൊക്കെ നശിച്ചു പോയിട്ട് കാണാൻ പറ്റും കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെയുണ്ടെങ്കിൽ പുകൽ കഷം നമുക്ക് റിസൾട്ട് തരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം പുകല കഷായം ഉപയോഗിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തല ദിവസം വൈകുന്നേരം ചെടികൾ നല്ലതായിട്ട് നനയ്ക്കാം ചെടികൾ നനച്ച ശേഷം മാത്രമേ നമ്മൾ കീടനാശിനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ ഇത് ഉച്ച സമയത്ത് ഉപയോഗിക്കാം നല്ല വെയിലുള്ള സമയത്ത് മാത്രം കീടനാശിനി ഉപയോഗിക്കാം മഴയുള്ള സമയത്തും മൂടിക്കെട്ടി ഉള്ളപ്പോഴും പുകൽ കഷ ഉപയോഗിക്കൊണ്ട് പ്രത്യേകിച്ച് റിസൾട്ട് കാണുന്നില്ല അതേപോലെ കീടനാശിനി ഉപയോഗിക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ബാക്കി ചെടികൾക്ക് ഒരു ലൈനിൽ നിൽക്കുന്ന എല്ലാ ചെടികൾക്കും നമ്മൾ കൃത്യമായിട്ട് കീടനാശിനി ഉപയോഗിക്കുക ഇലയുടെ മുകളിലും അടിയിലും തണ്ടിലും പൂവിലും കായലും എല്ലാം കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് ചെടി മുഴുവനും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത്തരം കാര്യങ്ങളാണ് നമ്മളോട് ചെയ്യാറുള്ളത് ഇങ്ങനെ ചെയ്ത നല്ല റിസൾട്ട് കിട്ടി നമ്മുടെ കീടങ്ങളുടെ പ്രശ്നം ഒരു എം തൊണ്ണൂറ് ശതമാനം കീടങ്ങൾ ഇത് നശിച്ച് പോകണം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി അപ്ലൈ ചെയ്യും ചെടികളുടെ കുരു പുരോഗം മാറിയിട്ടുണ്ട് ആദ്യം അറ്റാക്ക് ചെയ്ത ചെടികൾക്ക് മാ ഈ ചെടിക്ക് മാത്രമാണ് ഒരു ചെറിയൊരു പ്രശ്നം ഇപ്പോഴും നിൽക്കുന്നത് അത് മാറി വരും പുതിയ നാമ്പ് വരുമ്പോൾ അത് മാറി വരും ബാക്കി കിടങ്ങളെല്ലാം നശിച്ചു പോയിട്ടുണ്ട് ഇതേ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഇത് നല്ലൊരു വിഷയമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ